ഹലോ ട്വിൻ ഗേഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേര് ഞാൻ വളരെ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ അതിൻ്റെ അകത്ത് ഇപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ഇയർലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ ചെയ്യുന്നത്. കുറേ പേരായി പറയുന്നു ഈ ഒരു വീഡിയോ ഗെയിൻ ചെയ്യുമെന്നുള്ളത് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട്. ഇതൊരു ആപ്പാണ്, ഇപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിരുന്നു. നമുക്ക് ഒരു 300 രൂപ മുതൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്പാണ്. അത് മാത്രമല്ല നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്പും കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് ഈ ഒരു ആപ്പിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ട് എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പുതിയൊരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഇന്നത്തെ വീഡിയോ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റോ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല. ജസ്റ്റ് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വോക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാത്തിലും തന്നെ നമ്മൾ കറക്റ്റായിട്ട് അവർ പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എമൗണ്ട് തന്നെയായിട്ട് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്പും കൂടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാന്നുള്ളതും എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക, വിഡ്രോന് ഇഷ്യൂസ് ഒന്നുമില്ല, ഇപ്പോഴും പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ഈസ്മണി മേക്കിംഗ് മണി ഓൺലൈൻ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വിഡ്രോ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരായി പറയുന്നു ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ഇഷ്യൂ വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരൊക്കെ എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ കുറച്ച് നാൾ മുൻപേ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എഗെയിൻ ഇതുപോലെ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നതിൽ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് മണി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ എഗെയിൻ ഇതൊന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഒന്ന് ന്യൂ യൂസറായിട്ട് യൂസ് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ വിഡ്രോ ചെയ്തോളൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതുപോലെ പ്ലേ സ്റ്റോറിലോട്ട് വരും. അപ്പോൾ ഇവിടെ റേറ്റിംഗ് ആൻഡ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എഗെയിൻ പുതിയതായിട്ട് ഇവർ പ്ലേ സ്റ്റോറിൽ കൊടുത്തിരിക്കുന്ന കാരണം ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അവർ മാറ്റിയിട്ട് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ തന്നെയാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. ഡയറക്റ്റ് ബാങ്കിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയിട്ടാണ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ വർക്കും അങ്ങനെ നമ്മൾ കുറേ ടൈം എടുത്ത് ചെയ്യേണ്ട വർക്കും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക, അതിന് ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഗൂഗിൾ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കൊടുത്താൽ മതി. ഒപ്പം തന്നെ താഴെ ഒരു കുഞ്ഞ് ബോക്സ് കാണാം, അവിടെ ഒന്ന് ജസ്റ്റ് ടിക്ക് മാർക്കും കൂടെ ചെയ്ത് കൊടുക്കുക. സോ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളോട് ഒരു ഇൻവൈറ്റ് കോഡ് എൻ്റർ ചെയ്യാനായിട്ട് പറയും. ഒന്നുകിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻവൈറ്റ് കോഡ് എൻ്റർ ചെയ്യുക, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം വെരിഫൈ കോഡ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും വരിക. ഇപ്പം എൻ്റെ മുകളിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ 10 രൂപ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആ ഒരു ഇൻവൈറ്റ് കോഡ് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് എനി ആയിട്ട് നമുക്കിതുപോലെ കോയിൻസ് കിട്ടും. എത്ര കോയിൻസ് ആണോ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്മുടെ റുപ്പീസ് ആയിട്ടുള്ളതും നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ 1000 കോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ പ്ലേ ആയിട്ട് വരുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എഗെയിൻ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ എൻ്റെ 10 രൂപ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ള വർക്ക് വന്നിട്ട് ഇത്രയും കാര്യങ്ങളാണ്. നമുക്കതെല്ലാതും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ അല്ല. മേ ബി നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആപ്ലിക്കേഷൻസ് മാത്രം ഇൻസ്റ്റാളേഷനാണ്, അതല്ല. ഇപ്പോൾ ഇവിടെ പ്ലേ ഫോർ 60 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് വീഡിയോസാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ രജിസ്റ്റർ ആൻ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ മിക്സപ്പ് ചെയ്തിട്ട് കിടക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു EZMoney എന്നുള്ള ആപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ ഇവിടെ ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട് ഒരു വീഡിയോ കാണുവാണെങ്കിൽ 300 കോയിൻസ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. സോ അവിടെ ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ വരും. ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്ത് കൊടുത്താൽ മതി, ഫുള്ള് വാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞിരിക്കുന്ന കോയിൻസ് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് നമുക്കിവിടെ ഡെയിലി സൈൻ ഇൻ ബോണസ് എന്ന് പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ഡേ നമുക്ക് ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഓഫർ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ആ ഒരു ഡെയിലി ബോണസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയും. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, നമുക്ക് ഡെയിലി കിട്ടുന്ന ആ ഒരു എമൗണ്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും.
നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് തന്നെ കിടക്കുന്നത് ഡൗൺലോഡ് ആൻഡ് പ്ലേ എന്നുള്ള ഓപ്ഷൻ ആണ്. അതൊരു ഗെയിമാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ വാലറ്റിലോട്ട് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ 1200 കോയിൻസ് ആണ് നമുക്ക് അതിനെ കിട്ടുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ ഒരു പ്ലേ ഫോർ 60 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെയുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു 60 സെക്കൻഡ് അതിൽ സ്പെൻഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതുപോലെ 614 കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ ഓരോന്നും ഡിഫറെൻ്റ് ആണ്. ജസ്റ്റ് വെറുതെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ 60 സെക്കൻഡ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി ആ ഒരു ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ബാക്ക് ഇതിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആയിക്കുന്നത് കാണാം. അത് കഴിയുമ്പോൾ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്തും കളയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ആപ്പുണ്ട്, അതുപോലെ തന്നെ സർവേ വരുന്നതായിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോസ് പ്ലേ ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി ടാസ്കുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളാണ്. അപ്പോൾ ഓരോന്നും നിങ്ങൾ ചെയ്ത് നോക്കുക. വൺസ് എമൗണ്ട് ക്രെഡിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഗെയിംസ് ആണെങ്കിൽ മേ ബി ഒരു ഇത്രയും ലെവലൊക്കെ എത്തേണ്ടി വരും എന്ന് അവർ പറയുന്നുണ്ടായിരിക്കും, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും കറക്റ്റായിട്ട്. സോ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്കിവിടെ ഇൻവൈറ്റ് എന്നുള്ളൊരു ടാബ് കാണാം. ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കോഡ് കിട്ടും. മറ്റുള്ളവരെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കാം. അവരിതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ട് അവർ ഓഫർ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു എമൗണ്ട് എന്നുള്ള രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ വന്നിട്ട് ഇവിടെ തന്നെ ക്യാഷ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാം. അതിന് മുൻപേ തന്നെ താഴെ നമുക്ക് റിവാർഡ് എന്നുള്ള സെക്ഷൻ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇത് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള റിവാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന കോയിൻസ് സെപ്പറേറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കാണാം, 1000 കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ഓഫർ കംപ്ലീറ്റ് ചെയ്താൽ അഡീഷണലി ആയിട്ട് 100 കോയിൻസ് കിട്ടും. 3 ഓഫർ കംപ്ലീറ്റ് ചെയ്താൽ 150, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ഓഫർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ട് ഇവിടെ ഇതും കൂടെ ഒന്ന് ക്ലെയിം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഡെയിലി ചെക്കിൻ ഉണ്ട്. മുകളിലുള്ള ആ ഒരു ചെക്കിൻ എന്നുള്ള ഭാഗത്തെ ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കോയിൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു ക്യാഷ് ഔട്ട് എന്നുള്ള 3-ാമത്തെ ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ ആ ഒരു വീഡിയോ കണ്ടതിന് ഒരു കോയിൻസും അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ 1000 കോയിൻസ് അങ്ങനെ 10.6 റുപ്പീസ് ആണ് ഇപ്പോൾ എൻ്റെ ബാലൻസിൽ കിടപ്പുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാങ്ക് കാർഡാണ് വിഡ്രോ വരുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് ന്യൂ യൂസർ ആണെങ്കിൽ മാത്രം 11000 കോയിൻസ് ആകുമ്പോഴും നമുക്ക് ഏകദേശം 100 രൂപയായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അത് വൺ ടൈം മാത്രമേ സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ള തവണയൊക്കെ അടിയിലുള്ള ആ ഒരു 100, 200, 300 രൂപയായിട്ടാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് കോയിൻസ് കൊടുത്തിട്ടുണ്ട്. 12000 അതുപോലെ തന്നെ 21000 അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമുക്ക് 11000 കോയിൻസ് മാത്രം മതി 100 രൂപയായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ അതാവുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ക്യാഷ് ഔട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ദിവസമാണ് അവർ പറയുന്നത്. 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കിവിടെ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അഗെയിൻ വന്നത് കാരണം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വേറൊരു ജെന്യുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.